ओम गुंगुरुभ्यो नमः, ओम गुंगुरुभ्यो नमः। ജീവിതമാകുന്ന വഴിത്താരെ ആത്മജ്ഞാനത്തിൻ്റെ പടവുകൾ കയറുമ്പോൾ തല്ലിയും തലോടിയും വഴി നടത്തിയ മഹാഗുരുക്കന്മാർക്ക് മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കും. ഒരു മനുഷ്യന് ഈ ലോകം അനുഭവയോഗ്യമാകുന്നത് അയാളുടെ ജനനത്തോടുകൂടിയാണ്. ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ അമ്മയിൽ നിന്നും ആദ്യം പുറത്തേക്ക് വരുന്നത് അവൻ്റെ ശിരസ്സാണ്. പ്രാണൻ അവനിലേക്ക് പ്രവേശിക്കുന്നത് അവൻ്റെ ശിരസ്സിലൂടെയാണ്. പ്രാണൻ അവനിലേക്ക് പ്രവേശിക്കുന്ന സമയത്തെ അടിസ്ഥാനമാക്കി ചന്ദ്രൻ്റെ സ്ഥിതി മനസ്സിലാക്കി അവൻ്റെ നക്ഷത്രം നിശ്ചയിക്കപ്പെടുന്നു. ശിരസ്സിലൂടെ അവനിലേക്ക് പ്രവേശിക്കുന്ന പ്രാണൻ ആദ്യത്തെ 27 നക്ഷത്രങ്ങൾ കഴിയുന്നതുവരെ അവനിലെ സഹസ്രാര പത്മത്തിൽ കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്നു. സദാനന്ദ ചിത്തനായ ഒരു പരമയോഗിയുടെ മനോനിലയിൽ വർത്തിക്കുന്ന നവജാത ശിശുക്കളെ നാം ഈശ്വര തുല്യരായി കാണുന്നു. ചന്ദ്രൻ 27 നക്ഷത്ര മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിച്ച് ഭൂമിക്ക് ചുറ്റും അഥവാ അവന് ചുറ്റും ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കുന്ന ദിവസം നാം അവന്റെ സ്വാധിഷ്ഠാന ചക്രത്തിന് മുകളിലായി 28 കെട്ടി അവനിൽ ഒരു വ്യക്തിത്വം കൽപ്പിക്കുന്നു. ഈ സമയം പ്രാണൻ ആജ്ഞാചക്രത്തിൽ കേന്ദ്രീകൃതമായിരിക്കും. ആജ്ഞാചക്രത്തിൽ നിന്നും പ്രാണൻ വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ രുചിഭേദങ്ങൾ അറിയുവാൻ തുടങ്ങും. മണ്ണിൽ വിളഞ്ഞതെല്ലാം രുചിച്ചുകൊണ്ട് അവൻ ചവിട്ടി നിൽക്കുന്ന മണ്ണിനെ മാതാവായി സ്വീകരിക്കും. വിശുദ്ധിയിൽ നിന്നും പ്രാണൻ അനാഗത ചക്രത്തിലേക്ക് പ്രവേശിക്കുന്ന കാലം അവന് ഭാവനകൾ ഉണരുന്നു. ഒരു കാഴ്ചയ്ക്കപ്പുറത്തേക്ക്, ഒരു കേൾവിക്കപ്പുറത്തേക്ക്, കാലത്തിനുമപ്പുറത്തേക്ക് അവൻ്റെ ചിന്തകളെ കൂട്ടിക്കൊണ്ടുപോകും. അനാഗത ചക്രത്തിൽ നിന്നും മണിപൂരകത്തിലേക്ക് പ്രാണൻ പ്രവേശിക്കുന്ന കാലം പാരമ്പര്യ ഗുണങ്ങൾ അവനിൽ പ്രകടമാകും. അന്വേഷണത്തിൻ്റെ ത്വര അവനിൽ ശക്തമാകുന്ന കാലമാണത്. പ്രാണൻ മണിപൂരക ചക്രത്തിൽ നിന്നും സ്വാധിഷ്ഠാന ചക്രത്തിലേക്ക് പ്രവേശിക്കുന്ന കാലം, ബാല്യം പിന്നിട്ട് കൗമാരത്തിലേക്ക് കടക്കുന്ന കാലം, ചുറ്റുമുള്ളതിനെയൊക്കെയും വിസ്മയഭരിതനായി നോക്കിക്കാണുന്ന പ്രായം, ഇവിടെ മുതൽ അവനിൽ ശരിയായ വിദ്യാഭ്യാസം ആരംഭിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ബ്രഹ്മചര്യം പാലിക്കുവാൻ ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നു. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത ലക്ഷ്യങ്ങൾ ചിട്ടപ്പെടുന്ന കാലം. ബ്രഹ്മചര്യത്തിൻ്റെ ശക്തിയാൽ അവനിലെ മൂലാധാര ചക്രം ഭൂമിയിലേക്ക് മലർക്കെ തുറക്കപ്പെടുന്നു. ഒരു മനുഷ്യൻ ഭുജിക്കുന്ന ഭക്ഷണം, ധരിക്കുന്ന വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ഉപയോഗിക്കുന്ന വാഹനങ്ങൾ തുടങ്ങി ഭൗതികമായി അവൻ അനുഭവിക്കുന്ന സകലത്തിൻ്റെയും ധാതുക്കൾ ഭൂമിയിൽ നിന്നുമാണ് അവന് ലഭിക്കേണ്ടത്. ഭൂമിയിൽ നിന്നും ഉയർന്നു വരുന്ന ധാതുക്കൾക്ക് മേൽ അവന് നിയന്ത്രണം സാധ്യമാക്കുന്നത് മൂലാധാര ചക്രമാണ്. മനുഷ്യ മനസ്സിൽ ജനിക്കുന്ന ചിന്തകൾ അവന്റെ ആഗ്രഹങ്ങളായി മാറുമ്പോൾ ആഗ്രഹപൂർത്തീകരണത്തിനായി അവൻ ഭൂമിയെ ആശ്രയിക്കുന്നു. ഭൂമിയിൽ നിന്നും ഉയരുന്ന ധാതുക്കൾക്ക് മേൽ നിയന്ത്രണം സാധ്യമാക്കുവാൻ മൂലാധാരം ഭൂമിയിലേക്ക് തുറന്നിരിക്കുന്നു. മൂലാധാരത്തിലേക്ക് എത്തിയ പ്രാണൻ തിരികെ സ്വാധിഷ്ഠാനത്തിലേക്ക് ഉയരുമ്പോൾ വിദ്യാമണ്ണം വിവാഹം കഴിച്ച് മനുഷ്യൻ ഗാർഹസ്ഥ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ഗൃഹസ്ഥാശ്രമ ജീവിതം ഭംഗിയാക്കി പ്രാണൻ മണിപൂരകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ബാല്യത്തിൽ അച്ഛനമ്മമാർ തന്നെ എങ്ങനെയാണോ പരിപാലിച്ചത് അതുപോലെ വളരെ ശ്രദ്ധയോടെ അച്ഛനമ്മമാരോടുള്ള കർത്തവ്യങ്ങൾ നിറവേറ്റപ്പെടേണ്ട കാലമാണ്. കടമകൾ നിറവേറ്റി പ്രാണൻ തിരികെ അനാഗതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സിലെ ആഗ്രഹങ്ങൾ എല്ലാം തന്നെയും പൂർത്തീകരിച്ചിട്ടുണ്ടാവും. തന്റെ വ്യക്തിത്വത്തിൽ അധിഷ്ഠിതമായി മനസ്സിൽ ജനിച്ച എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് പ്രാണൻ വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വാദപ്രതിവാദങ്ങൾക്കൊക്കെയും വിരാമമിട്ട് ശബ്ദം നാമജപത്തിലേക്ക് ചുരുങ്ങുന്നു. പ്രാണൻ വിശുദ്ധിയിൽ നിന്നും ആജ്ഞാചക്രത്തിലേക്ക് പിൻവാങ്ങുമ്പോൾ നാവിൽ നിന്ന് രുചിയും കണ്ഠത്തിൽ നിന്ന് ശബ്ദവും പിൻവാങ്ങുന്നു. ആജ്ഞാചക്രത്തിൽ നിന്നും പ്രാണൻ മുകളിലേക്ക് ഉയരുമ്പോൾ ഇക്കാലം അത്രയും പേര് നടന്ന പേരും അടയാള ചിഹ്നങ്ങളും നഷ്ടപ്പെട്ട് വ്യക്തിബോധത്തിൽ നിന്നും പ്രപഞ്ചബോധത്തിലേക്ക് സ്വയം ലയിക്കുന്ന അവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ പാകമായ ഫലം ഞെട്ടറ്റ് വീഴുന്ന ലാഘവത്തോടെ ഭൗതിക ശരീരം ഉപേക്ഷിച്ച് പ്രാണൻ പ്രപഞ്ചത്തിൽ ലയിക്കും. ഈ ജീവിതചക്രത്തിൽ അവന്റെ വിധി തീരുമാനിക്കുന്നത് അവൻ തന്നെയാണ്. തനിക്ക് ആവശ്യമുള്ളതിനെയും ഇല്ലാത്തതിനെയും തിരിച്ചറിയാൻ സാധിച്ചാൽ ജീവിതം സന്തോഷഭരിതവും അർത്ഥപൂർണവുമാകും. നിങ്ങളുടെ ജീവിതയാത്രയിൽ ദുഃഖം നിറയുന്നുവെങ്കിൽ, തടസ്സങ്ങൾ നിറയുന്നുവെങ്കിൽ,
അതിനുള്ള കാരണം നിങ്ങളിൽ തന്നെ. ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന ദൃശ്യവും അദൃശ്യവുമായ കാരണങ്ങളെ കണ്ടെത്തുന്നതിനും ജീവിതയാത്ര സുഖകരമാക്കുവാനും ഭാരതീയ പൗരാണിക ശാസ്ത്രചിന്തകൾ മനുഷ്യനെ സഹായിക്കുന്നു. കൂടുതൽ മനസ്സിലാക്കുവാനായി ഞാൻ നിങ്ങളെ AVSയിലേക്ക് ക്ഷണിക്കുന്നു. AVS, The Real Spiritual Science.